ശ്രീ എം വിൻസെന്റ്. സാറ്, ഈ വർഷത്തെ തീർത്ഥാടനം വളരെയേറെ ദുരിതപൂർണമായിരുന്നു എന്നും അങ്ങേക്ക് തന്നെ നവകേരള സദസ്സിൽ നിന്ന് വന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു എന്നുള്ള ശ്രദ്ധ. സാർ, ചരിത്രത്തിലാദ്യമായി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ട് പന്തളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയൂരേണ്ടുന്ന അവസ്ഥ വരെ ഈ വർഷം ഉണ്ടായിട്ടുണ്ട് അംഗീകരിക്കും. സാർ, എന്റെ ചോദ്യം, സാർ, അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തി. മകരവിളക്ക് ദിവസവും തലേ ദിവസവും വെർച്വൽ ക്യൂ 40,000 പരിമിതപ്പെടുത്തി. അതിന്റെ തൊട്ടടുത്ത ദിവസം അത് 70,000-80,000 മാറി. അപ്പൊ 80,000 പേര് വന്നാൽ പോലും അവിടെ സുഗമമായി തീർത്ഥാടനം നടത്താം എന്നിരിക്കെ ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാർ, അങ്ങ് ആദ്യത്തെ ഭാഗമാണല്ലോ ചോദ്യത്തിന്റെ. ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതായത് സന്നിധാനത്ത് വന്നിട്ട് അവിടെ അങ്ങ് പറഞ്ഞ് ശരിയാണ്, 80,000 ഭക്തർ വരെയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പരിഹരിക്കാം. അവിടെ 120,000 വരെ ഒരു ദിവസം വരികയാണ്. 18-ാം പടി കയറാൻ എങ്ങനെ ശ്രമിച്ചാലും 80,000 പേർക്കാണ് കഴിയുക. അതുകൊണ്ടാണ് അവിടുത്തെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ തന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ മേൽശാന്തിയായിട്ട് ചർച്ച ചെയ്ത് അവിടെ ദർശന സമയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. കാലത്ത് മൂന്ന് മുതൽ 1 മണി വരെയാണ് അവിടെ കാലത്തെ പൂജ. അത് കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞ് രാത്രി 11 മണി വരെ. ആ 11 മണി വരെ പൂജ നടത്തിയാലും പിന്നെയും ഭക്തർക്ക് കയറാൻ കഴിയുന്നില്ല, ദർശനം നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കാലത്ത് എന്നുള്ളത് കുറച്ചുകൂടി 1.5 വരെ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. അതുപോലെ 3 മണിക്ക് എന്നുള്ളത് 4 മണി തൊട്ട് 11.5 വരെ നീട്ടുകയും ചെയ്തു. അങ്ങനെ 2 മണിക്കൂർ കൂടി അധികം എടുത്തുകൊണ്ടാണ് അധികം വന്ന ഭക്തരെ കയറ്റാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത്. അപ്പോൾ സന്നിധാനത്ത് വരെ എത്തിയതിന് ശേഷം, അവിടെ തിരുമടിക്കെട്ടുമായി വന്നതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരുന്ന 2-3 ആളുകളെ എടുത്ത് അതിൻ്റെ പ്രചരണം വല്ലാതെ കൊടുക്കുകയാണ്. 2-3 ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ? 10,000-ക്കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി 2-3 ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തിപ്പോയിട്ടുണ്ട്. ഒരു ശല്യം, ഒരു കുഴപ്പമുണ്ടാക്കില്ല. പക്ഷേ ഇപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പോലീസ് നല്ലപോലെ ഇടപെട്ടു. പോലീസ് നല്ലപോലെ ഇടപെട്ടതുകൊണ്ടാണ് വെർച്വൽക്ക് ആദ്യം 90,000 പേരെയാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത്, പിന്നീട് അത് 80,000 ചുരുക്കി. വെർച്വൽ ക്യൂ നടത്തിയ സമയത്ത് തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. സ്പോട്ട് രജിസ്ട്രേഷൻ കൂടാതെ ഭക്തർ സ്വമേധയ പല വഴികളിലൂടെ വരുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെയാണ് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് ഭക്തജനത്തിന് തിരക്കുണ്ടായത്. അത് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് കുറച്ച് ഇടപെടേണ്ടി വരും. അങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസം വേറെയാണ്. നമുക്ക് പുൽമേടിൻ്റെ അനുഭവമുണ്ട്, അതുപോലെ പമ്പയിലെ അനുഭവമുണ്ട്. ആ അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഗവൺമെൻറ്റിനുള്ളത്.